നമസ്കാരം. മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പ്രതിപാദിക്കാൻ പോകുന്നത് വീടിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഇൻറ്റീരിയർ വർക്ക്സിനെ കുറിച്ചാണ്. ഇൻറ്റീരിയർ വർക്ക്സിൻ്റെ ആവശ്യകത എന്താണ്? കിച്ചൺ ക്യാബിനറ്റ്സ്, വാർഡ്രോബ്സ്, ഫാൾ സീലിംഗ്, അതുപോലെ തന്നെ ഹാളില് ജിപ്സം സീലിംഗ്, ഇങ്ങനെയുള്ള ഇൻറ്റീരിയർ വർക്ക്സുകൾ നമുക്ക് അത്യാവശ്യമാണോ എന്നുള്ളതാണ്. കിച്ചൺ ക്യാബിനറ്റ്സ് എങ്ങനെ ചിലവ് കുറച്ച് നമുക്ക് ചെയ്യാം? നമുക്ക് ചിലപ്പോൾ കുറച്ച് ഏരിയ മാത്രമായിരിക്കും കിച്ചണിലുള്ളത്. ആ ഏരിയയിൽ മാക്സിമം നമുക്ക് കബോർഡ്സ് ചെയ്ത് നല്ല ഡിസൈനോടുകൂടി ചെയ്ത് നമുക്ക് സമ്പൂർണ്ണ തൃപ്തി വരത്തക്ക രീതിയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരികയാണെങ്കിൽ അതിൽ ഉപയോഗിക്കുന്ന തടി, അതല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏത് ട്രീറ്റഡ് വുഡാണോ അല്ലെങ്കിൽ ഫ്ലൈ വുഡാണോ അല്ലെങ്കിൽ NDF ആണോ, അങ്ങനെയുള്ള ഏത് വുഡാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ആദ്യം നമ്മൾ നിശ്ചയിക്കുക അല്ലെങ്കിൽ തീരുമാനിക്കുക. ഈ തീരുമാനിക്കുന്നത് നമ്മുടെ കോസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നമ്മൾ തടി കൊണ്ടാണ് നമ്മൾ ഈ ഇൻറ്റീരിയർ ചെയ്യുന്നത് എങ്കിൽ അതിപ്പോൾ പ്ലാവോ അതല്ലെങ്കിൽ ടീക്കുഡോ തേക്കൻ തടി ആണെങ്കിൽ പോലും എന്ത് ചെയ്യണം, നമ്മളതിൻ്റെ കോസ്റ്റിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ടീക്കുഡാണ് നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് 1500 മുകളിൽ ഇൻറ്റീരിയർ വർക്കിന് സ്ക്വയർ ഫീറ്റിന് ആവുന്നുണ്ട്. അത് നമ്മൾ ജാക്കുഡാണെങ്കിൽ തന്നെ 1300 നമുക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻറ്റീരിയറിൽ MDF ഫുഡാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് 800 മുതൽ 900 വരെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അലുമിനിയം ഫാബ്രിക്കേഷൻ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് 650 മുതൽ 750 രൂപ വരെ വരുന്നുണ്ട്. ഇങ്ങനെ ഓരോ വീടിനും ഓരോ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് വരുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കോസ്റ്റ് എങ്ങനെ കുറച്ച് ചെയ്യാം. അപ്പോൾ ഈ വുഡിനെ കുറിച്ച് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, ഏത് വുഡ് നമ്മൾ ഉപയോഗിക്കണം അല്ലെങ്കിൽ ഏത് മെറ്റീരിയൽസ് കൊണ്ട് നമ്മൾ ചെയ്യണം എന്നുള്ള കാര്യം ആദ്യം നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. അതല്ലെങ്കിൽ ജാക്ക് വുഡോ ടീക്ക് വുഡോ മറ്റ് ഏതൊരു വുഡ് കൊണ്ട് നമ്മൾ ചെയ്താലും അതിന് ഓരോന്നിനും ഓരോ സ്ക്വയർ ഫീറ്റ് റേറ്റാണ് വരുന്നത്. നമുക്ക് കോസ്റ്റ് കുറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മെറ്റീരിയൽസ് കൊണ്ട് ചെയ്യണമെന്നുള്ള തീരുമാനം ആദ്യം തന്നെ കൺസ്ട്രക്ഷന് മുമ്പ് തന്നെ നമ്മൾ ഇതെടുക്കേണ്ടതാണ്. നമ്മൾ ജാക്ക് വുഡ് കൊണ്ടാണ് ഇൻറ്റീരിയർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് സ്ക്വയർ ഫീറ്റിന് 1300 രൂപ റേറ്റ് വരുന്നതാണ്. അതുപോലെ തന്നെ ടീക്ക് വുഡ് കൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നതെങ്കിൽ 1300 മുതൽ 1600 രൂപ വരെ നമുക്ക് ടീക്ക് വുഡിന് ഇൻറ്റീരിയർ കോസ്റ്റ് ആവുന്നതാണ്. പിന്നെ ഇത് എല്ലാം ഡിസൈനെ ആശ്രയിച്ചിരിക്കും. നമ്മുടെ ആവശ്യകത എന്താണോ, ലക്ഷറി ആണോ, അത് നമ്മൾക്കൊരു കോമൺ രീതിയാണോ, അതല്ലെങ്കിൽ ഈ കോമൺ രീതി എന്ന് പറയുന്നതിൽ തന്നെ ഒരു ലക്ഷറി ഫീൽ കൊടുത്ത് നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് തരത്തിലുള്ള ഇൻറ്റീരിയർ ആണ് എന്നറിയുന്നതിന് നമ്മൾ ഒരു ഡിസൈനറെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ഇതിൻ്റെ പ്ലാൻ ആൻഡ് 3D വ്യൂ എല്ലാം നിശ്ചയിച്ച് വരച്ച് ക്ലിയർ ആക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഇൻറ്റീരിയർ വർക്ക് ചെയ്യാവൂ. ഒരാളെ ഇൻറ്റീരിയർ വർക്ക് ഏൽപ്പിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്ലാനിങ് തീർച്ചയായിട്ടും പൂർത്തീകരിച്ചിരിക്കണം. അതിൻ്റെ ഓരോ പാർട്ടും നിങ്ങളുമായി മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾക്ക് എന്ത് ആവശ്യകതയാണോ കിച്ചണിൽ വരുന്നത് അത് തന്നെ നിങ്ങളുടെ എഞ്ചിനീയറോട് തീർച്ചയായും പറയണം. പലരും ഡിസൈൻ ചെയ്ത് അത് കബോർഡ്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇന്ന കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഇന്നതുപോലെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വന്ന് അല്ലെങ്കിൽ ബോക്സിൻ്റെ വലുപ്പം നമുക്ക് കുറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയുള്ള ചിന്താഗതി വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ, അഭിപ്രായ വ്യത്യാസങ്ങൾ വരാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ഡിസൈനറോട് നമുക്ക് ഇതിൻ്റെ 3D ഡിസൈൻ അതിൻ്റെ 2D പ്ലാൻ ഇത് എല്ലാം പക്ക ആക്കിയതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവൂ, ഇൻറ്റീരിയർ വർക്ക്സ് തുടങ്ങാവൂ. നിങ്ങൾ, ഞാനിപ്പോൾ സ്ക്വയർ ഫീറ്റ് റേറ്റ് പറഞ്ഞു, ജാക്കുഡിന് ഇത്ര അല്ലെങ്കിൽ ടീക്കുഡിന് ഇത്ര, അതുപോലെ തന്നെ മഹാഗണിക്ക് വരുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റിന് 1000 രൂപ വരെ നമുക്ക് ഇൻറ്റീരിയർ ചെയ്യാം. അതുപോലെ മഹാഗണി, ജാക്കുഡ്, ടീക്കുഡ് ഇതൊന്നും അല്ലാതെ തന്നെ നമുക്ക് MDF വുഡ് സ്ക്വയർ ഫീറ്റിന് 900 രൂപയ്ക്ക് ചെയ്യാം, 800 രൂപയ്ക്ക് ചെയ്യാം. പിന്നെ ഡിസൈനെ ആശ്രയിച്ച് അതിലും കുറച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഫ്ലൈ വുഡ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള പല മെറ്റീരിയലുകൾ കൊണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. 650 രൂപ മുതൽ മുകളിലോട്ട് നമുക്ക് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ നിങ്ങളൊരു വീടിൻ്റെ പദ്ധതി ഇടുമ്പോൾ തന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചും തീർച്ചയായും ഈ പദ്ധതി ഇട്ടിരിക്കണം. നിങ്ങളൊരു വീടിന് പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ആ പ്ലാനിൽ കബോർഡ്സിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള ഒരു കാൽക്കുലേഷൻ ആ പ്ലാനിലുണ്ടായിരിക്കണം. അതായത് നിങ്ങൾ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കിച്ചൻ്റെ സ്ലാബുകളും അതല്ലെങ്കിൽ നിങ്ങളുടെ മോഡുലാർ കിച്ചൻ അല്ലെങ്കിൽ കിച്ചണിൽ വരുന്ന കിച്ചൺ ക്യാബിനറ്റ്സുകൾ, ബെഡ്റൂമിൽ വരുന്ന വാർഡ്രോബ്സ്, ഇപ്പോൾ ഇതിൻ്റെ എല്ലാം പോർഷൻ പ്ലാനിൽ തീർച്ചയായിട്ടും കാണിച്ചിരിക്കണം. അങ്ങനെ നിങ്ങൾ പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ഇത് മെഷർമെൻ്റ് രേഖപ്പെടുത്തി ഇൻറ്റീരിയർ ഡിസൈൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ പാർട്ട് ചെലവുകൾ നിങ്ങൾക്ക് ധാരാളം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾ വീടിന് രൂപകൽപ്പന തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഇൻറ്റീരിയറിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം. അതല്ലാതെ നിങ്ങൾ ഇൻറ്റീരിയർ ചെയ്യുകയാണ് എങ്കിൽ കിച്ചണിൽ ആവശ്യമില്ലാതെ ധാരാളം റാക്കുകൾ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ ധാരാളം വരുന്നതാണ്. നിലവിൽ നിങ്ങൾക്ക് കിച്ചൻ്റെ 2.1 ഹൈറ്റിൽ വരുന്ന റാക്കുകൾക്ക് ഒരു നിശ്ചിത അളവ് കൊടുത്തുകൊണ്ട് അതിൻ്റെ ബോട്ടം പോർഷനിൽ നമ്മൾ ബോക്സുകൾ ചെയ്യാറുണ്ട്. അതുപോലെ അതിൻ്റെ ടോപ്പ് പോർഷനിൽ നമ്മൾ ബോക്സുകൾ ചെയ്യാറുണ്ട്. ഇപ്പോൾ ഏത് രീതിയിൽ നമ്മൾ റാക്സ് കൊടുക്കണം, എത്ര പ്രൊജക്ഷനിൽ നമ്മൾ റാക്സ് കൊടുക്കണം, അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. കബോർഡ്സ്, ക്രോക്കറി ഷെൽഫ്, അതുപോലെ തന്നെ ഫാൾസ് സീലിംഗ്, വാർഡ്രോബ് എക്സെട്രാസ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും, അതുപോലെ ഡൈനിങ് ഹാളിൽ ഏത് പോർഷനിൽ നമ്മൾ ഫർണിച്ചർ ഇടണം, അതുപോലെ ടി വി യൂണിറ്റ് ഏത് പോർഷനിൽ വരണം, അതെല്ലാം നമ്മൾ പ്ലാനിൽ മെൻഷൻ ചെയ്തിരിക്കണം. അതിന് പ്രത്യേക കാൽക്കുലേഷൻ കൊടുത്തിരിക്കണം. ഹാള് ഏരിയയിൽ, അതായത് ലിവിങ് ഏരിയയിൽ നമ്മൾ വിസിറ്റേഴ്സ് ഇരിക്കുന്ന സ്ഥലവും ഫാമിലി ലിവിങ്ങിലെ ഫാമിലി ഇരിക്കേണ്ട പോർഷനും അവിടെ എന്തെല്ലാം യൂണിറ്റുകൾ വേണമെന്നുള്ളതും ഫ്രിഡ്ജ് ഏത് പോർഷനിൽ വേണമെന്നുള്ളതും എല്ലാം നമ്മളൊരു വ്യക്തമായ കാൽക്കുലേഷൻ ഉണ്ട് എങ്കിൽ വീട് അതിമനോഹരമായി ഇൻറ്റീരിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻറ്റീരിയർ എന്ന് പറയുമ്പോൾ വീടിന് അകത്ത് നമ്മൾ ചെയ്യുന്ന ഈ കബോർഡ്സ് വർക്കുകളെ മാത്രമല്ല കർട്ടൻ മേക്കിംഗ്, നമ്മളെ എക്യുപ്മെൻറ്റ്സിൽ വെക്കേണ്ട സ്ഥലത്ത് വെക്കുക, അതിനെല്ലാത്തിനും ഓരോ സ്ഥാനം, ആ സ്ഥാനം കറക്റ്റാണെങ്കിൽ പോലും വീടിൻ്റെ ഇൻറ്റീരിയർ ഭംഗിയാക്കാവുന്നതാണ്. ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനത്ത് ഇരിപ്പിടം കറക്റ്റ് ഉറപ്പിക്കുകയാണ് എങ്കിൽ തീർച്ചയായും നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ മനോഹരമാവുക തന്നെ ചെയ്യും. ഇങ്ങനെ ഓരോ പാർട്ടുകളും നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്താൽ നമുക്ക് ഒരു സ്വപ്നതുല്യ സൗധം നിർമ്മിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കിച്ചണിൽ നമ്മൾ എടുക്കുന്ന ക്യാബിനറ്റ്സുകളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കളറുകൾ ഓരോ ക്ലയൻറ്റിനും അഭിരുചി അനുസരിച്ച്, അവരവരുടേതായ അഭിരുചി അനുസരിച്ച് മാത്രമാണ് നമ്മൾ പെയിൻറ്റിങ് ചെയ്യേണ്ടത്. നമ്മുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറുടെ ഇഷ്ടപ്രകാരം മാത്രമല്ല നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്. അവരുടെ ആവശ്യകത അവരോട് ചോദിച്ച് അവരുടെ സമ്പൂർണ്ണ തൃപ്തിയോടുകൂടി മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, കളറുകൾ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രീൻ കളർ ആവശ്യമുള്ളവർ ഗ്രീൻ കൊടുക്കാം, ഓറഞ്ച് കളറ്, അപ്പോൾ ഇങ്ങനെയുള്ള ഡാർക്ക് കളറുകൾ കൊടുത്ത് കിച്ചനെ മനോഹരമാക്കുന്നുണ്ട്. ലൈറ്റ് കളർ നമുക്ക് കൊടുക്കാം, അല്ലെങ്കിൽ സാൻഡ്സ്റ്റോൺ സ്റ്റൈലിലുള്ള കളറുകൾ നമുക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ ലൈറ്റ് ഗ്രീൻ ഉപയോഗിക്കാം, ആപ്പിൾ വൈറ്റ് പോലുള്ള സ്പ്രേ പെയിൻറ്റ് ചെയ്ത് നമുക്ക് ഭംഗി കൂട്ടാം, അങ്ങനെ എക്സെട്രാസ് ധാരാളം കളറുകൾ നമുക്ക് ഉപയോഗിക്കാം. അതിൽ ഇഷ്ടമുള്ള കളർ, ക്ലയൻറ്റിന് തൃപ്തികരമായ കളർ കൊടുത്ത് തന്നെ കിച്ചനെ നമുക്ക് എന്ത് ചെയ്യാം, മനോഹരമാക്കാം. ഇൻറ്റീരിയർ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞു എക്യുപ്മെൻറ്റ്സുകളെല്ലാം വെക്കുന്നതിന് അതിനൊരു പ്രത്യേക സ്ഥാനം വേണമെന്ന്. നിങ്ങൾ കറക്റ്റ് പോയിന്റിൽ കറക്റ്റ് പാർട്ടിൽ തന്നെ നിങ്ങൾ മിക്സി വെക്കുകയാണെങ്കിൽ ആ മിക്സിയുടെ പാർട്ടിൽ മാത്രം നമുക്ക് സോക്കറ്റുകൾ വെച്ച് അവിടെ ഒരു 6-amp സോക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഗ്രൈൻഡറിൻ്റെ ഒരു പ്രൊവിഷൻ നമുക്ക് ഇടാം. ആ ഗ്രൈൻഡറിന് അവിടെ ഒരു സോക്കറ്റ് ആവശ്യമുണ്ടെങ്കിൽ അത് ഉചിതമായ ഒരു പ്ലേസിൽ അവിടെ ചെയ്യാം. ഫ്രിഡ്ജിൻ്റെ ഒരു പ്രൊവിഷൻ നമുക്ക് കറക്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ കിച്ചണിലുള്ള സിങ്കിൻ്റെ പാർട്ട്, സിങ്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കിച്ചൺ യൂസ് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ പാത്രങ്ങൾ കഴുകി അവരുടെ റൈറ്റ് സൈഡ് പോർഷനിലേക്ക് പ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള സിങ്ക് കറക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്യുക. ഇങ്ങനെ ഓരോ പാർട്ടുകളും അവർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ
വീടിനെ ഇൻറ്റീരിയർ പോലെ തന്നെ മറ്റ് എക്യുപ്മെൻസുകളും യഥാസ്ഥാനങ്ങളിൽ വെച്ചുകൊണ്ട് മനോഹരമാക്കാവുന്നതാണ്. ഈ ഇൻറ്റീരിയർ വർക്ക്സ് എങ്ങനെ ലാഭകരമാക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്ത്. അതിനെക്കുറിച്ചുള്ള ശരിയും തെറ്റുകളൊക്കെ എൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാം. എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. നമസ്കാരം.